ഇന്നത്തെ റെസിപ്പി വട്ടയപ്പത്തിൻ്റെയാണ്. അരിയൊന്നും കുതിർക്കാതെ അരിപ്പൊടി വെച്ച് നല്ല സൂപ്പറായിട്ടൊരു വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് വരാം. ആദ്യം തന്നെ 1/2 കപ്പ് അരിപ്പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ, അതാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അവില് കുതിർത്തതാണ്. 1/2 കപ്പ് അവിലെടുക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെച്ചേക്കുക. പെട്ടെന്ന് തന്നെ നല്ലോണം കുതിർന്ന് കിട്ടും. അത് ഇതിലോട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ഒരു 1/2 കപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർക്കണം. അതിനുശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവിനെ നമുക്കൊരു വലിയ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. വലിയ പാത്രം തന്നെ എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് മാവ് പൊങ്ങിപ്പോവും. ഇതാണ് വട്ടയപ്പം ഉണ്ടാക്കാനുള്ള മാവിൻ്റെ കറക്റ്റ് പരിവം. ഏകദേശം 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തേക്കുന്നത്. ഇനി മാവ് നല്ലോണം പുളിച്ച് പൊങ്ങാനായിട്ട് 1-4 മണിക്കൂർ മാറ്റിവെക്കണം. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 3-4 മണിക്കൂറിനകത്ത് മാവ് പൊങ്ങിക്കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ, മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ആ പാത്രത്തിൻ്റെ ഫുള്ള് തന്നെ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരന്ന പാത്രമോ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 ഭാഗം മാവ് ഒഴിച്ച് ഇഡലി പാത്രത്തിൽ വേവിക്കാനായിട്ട് വെക്കാം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർക്കാം. അങ്ങനെ നമ്മുടെ വട്ടയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. 10-15 മിനിറ്റ് സമയം മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ വട്ടയപ്പം. എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയാനും മറക്കരുതേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.